ചന്ദ്രബോസ് കൊലപാതക കേസിലെ പ്രതി മുഹമ്മദ് നിസാമിനെതിരെ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. കേസുകൾ പലതും പണം കൊടുത്ത് ഒത്തുതീർപ്പിലാക്കിയതിന്മേലാണ് വിജിലൻസ് അന്വേഷണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ ചന്ദ്രബോസിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. 12 കേസുകളിൽ പ്രതിയായ മുഹമ്മദ് നിസാം ഇവയിൽ പലതും പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കിയെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിസാമിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചന്ദ്രബോസ് കൊലപാതക കേസ് അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ വിജിലൻസ് അന്വേഷണവും നടക്കും. ചന്ദ്രബോസിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കവെയാണ് ആഭ്യന്തരമന്ത്രി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. നിസാമിനെതിരെ കാപ്പ് ചുമത്തുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെ തുടർന്നും ചന്ദ്രബോസ് കൊലപാതക കേസ് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുകൾക്ക് ശ്രമം നടക്കുന്നുണ്ടെന്ന വാർത്തകൾ തള്ളിക്കളയാതിരുന്ന ചെന്നിത്തല ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും പറഞ്ഞു. ഏത് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെങ്കിലും ഈ കേസിൽ നിസാമിന് ഒരു വിധത്തിലുള്ള പരിഗണനയും ഗവൺമെന്റിന്റെയോ പോലീസിന്റെയോ ഭാഗത്തുനിന്ന് കിട്ടില്ല. നൽകാൻ കഴിയാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. MLA കോൺഗ്രസ് നേതാവും നിസാമിനെ ജയിലിൽ സന്ദർശിച്ചത് ആഭ്യന്തര വകുപ്പിന് കളങ്കമുണ്ടാക്കിയെന്ന് നേരത്തെ ഐ ഗ്രൂപ്പ് നേതാക്കൾ ചെന്നിത്തലയെ ധരിപ്പിച്ചിരുന്നു. ഇതുകൂടി ഉദ്ദേശിച്ചാണ് കേസിന്റെ ദൈനംദിന പുരോഗതി താൻ വിലയിരുത്തുമെന്ന് ചെന്നിത്തല പ്രഖ്യാപിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, തൃശൂർ.